ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദു മജീദ്. സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ഓർത്ത് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ സഈദ് ബിൻ മുസയ്യിബ് എന്ന് പറയുന്ന മഹാനായ ഒരു പണ്ഡിതനുണ്ടായി. അദ്ദേഹം മദീന പള്ളിയിൽ ഖുർആൻ ക്ലാസ് എടുക്കുന്ന, ഇസ്ലാമിക കാര്യങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സദസ്സുണ്ടായിരുന്നു. പ്രസിദ്ധമായ ആ ഒരു സദസ്സിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരുമായിരുന്നു. അങ്ങനെ അതിൽപ്പെട്ട ഒരു സ്ഥാപിയായ ഒരു പണ്ഡിതനാണ് അബു അദാ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ആ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യും. ജനങ്ങളെ തിക്കി തിരക്കി മുമ്പിൽ വന്ന് ഇരുന്ന് അദ്ദേഹത്തിൻ്റെ ക്ലാസ്, സഈദ് ബിൻ മുസയ്യിബ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ക്ലാസ് സശ്രദ്ധം വീക്ഷിച്ചു കൊണ്ടിരുന്നു, പഠിക്കുമായിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തെ കാണുന്നില്ല, അദ്ദേഹം ക്ലാസ്സിൽ വന്നില്ല. അബു അദാ എന്ന് പറയുന്ന സാത്വികനായ മനുഷ്യൻ ക്ലാസ്സിൽ വരാതിരുന്നപ്പോൾ സഈദ് ബിൻ മുസയ്യിബ് ചോദിച്ചു, ഇന്ന് അബു അദാക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു. ആർക്കും അറിയില്ല അതിന് മറുപടി പറയാൻ. കാരണം അത്രയും ആളുകളുള്ള ഒരു സദസ്സിൽ ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകുന്നു എന്നത് വ്യക്തിപരമായി ആർക്കും വലിയ അറിവൊന്നും ഉണ്ടായിരിക്കണം എന്നില്ല. അങ്ങനെ ഇദ്ദേഹത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. അപ്പം അതിന് മറുപടി ആരും പറഞ്ഞില്ല. അവർ പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അബു ഇദാ തിരിച്ച് ക്ലാസ്സിൽ വന്നു. അപ്പോൾ സഈദ് ബിൻ മുസയ്യിബ് ചോദിച്ചു, അല്ല അബു ഇദാ, എന്താണ് നിന്നെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയ ഘടകം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അബു അദാ പറയാണ്, എൻ്റെ ഭാര്യ മരണപ്പെട്ടു. ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ദിവസം എനിക്കിവിടെ എത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് സഈദ് ബിൻ മുസയ്യിബ് ചോദിച്ചു, നിങ്ങൾക്ക് ആ വീരമെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്കും അതിൽ പങ്കെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമായിരുന്നില്ലേ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനത് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീണ്ടും ക്ലാസ് വരാൻ തുടങ്ങി. ക്ലാസ് ഇങ്ങനെ നടന്നു. ഒരു ദിവസം ഈ സഈദ് ബിൻ മുസയ്യിബ് ഉസ്താദ് ചോദിച്ചു, നീ വേറെ ഒരു വിവാഹത്തിന് തയ്യാറുണ്ടോ, നീ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആര് വിവാഹം ചെയ്തു തരാൻ, എൻ്റെ അടുത്ത് 2 ദിർഹമേ ഉള്ളൂ, ഞാൻ വളരെ പാവപ്പെട്ട ഒരാളാണ്. അങ്ങനെ അത് ഈ ഉസ്താദ് കേൾക്കുകയാണ്. അങ്ങനെ കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അബു ഇദായെ വിളിച്ചു വരുത്തി. അഥവാ സഈദ് ബിൻ മുസയ്യിബ് അബു ഇദ ക്ലാസ് കഴിഞ്ഞപ്പോൾ അബു ഇദായോട് പറഞ്ഞു, എൻ്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. സഈദ് ബിൻ മുസയ്യിബിൻ്റെ മകളെ അന്നത്തെ ഭരണാധികാരികളുടെ മക്കൾക്ക് പോലും ആലോചിച്ചിട്ട് കൊടുത്തിട്ടില്ല, തൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ആ സഈദ് ബിൻ മുസയ്യിബിൻ്റെ മകളെ എനിക്ക് വിവാഹം ചെയ്ത് തരികയോ എന്ന് ഇദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിന് ആകെ ഒരു പ്രയാസമായി, അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മൗനം സമ്മതമാക്കിയെടുത്തു ആര്, സഈദ് ബിൻ മുസയ്യിബ്. അങ്ങനെ വിവാഹം നടത്തുകയാണ്. ഒരു ദിവസം ഇതേപോലെ ക്ലാസ് കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകളൊക്കെ അവിടെ വിളിച്ചിരുത്തി, പ്രധാനപ്പെട്ട ആളുകളെ നിങ്ങൾ ഇന്ന് പോകരുത് എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. ഈ സഈദ് ബിൻ മുസയ്യിബിൻ്റെ മകളെ ഈ പാവപ്പെട്ട ഈ അബു അദാ എന്ന് പറയുന്ന താബിആയ പണ്ഡിതന് താബിആയ ആൾക്ക് 2 ദിർഹമിന് വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, സൂചിപ്പിച്ചത് ഇസ്ലാമിൻ്റെ വിവാഹം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ഇത്രയേ ഉള്ളൂ വിവാഹം. ആളുകളൊക്കെ അറിഞ്ഞ് പാട്ടുപാടി റോഡ് ബ്ലോക്കാക്കി നടത്തേണ്ടതല്ല. സൂചിപ്പിക്കുന്നത് നമ്മൾ ഇന്നലെകളിൽ പത്രങ്ങളിൽ വായിച്ചു, കണ്ണൂരിൽ നടന്നിട്ടുള്ള ഒരു വിവാഹ മാമാങ്കം. ഒട്ടകപ്പുറത്ത് വരാൻ പോകുന്നു, റോഡ് ബ്ലോക്കാക്കുന്നു, എയർപോർട്ടിലേക്കുള്ള റോഡ്, ആളുകൾക്ക് ഫ്ലൈറ്റിന് എത്താൻ സമയം ലേറ്റാകുന്നു. നിയമപാലകർ പോലീസുകാർ ഇടപെടുന്നു, എന്നിട്ട് പോലീസുകാർ അത് അവിടെ നിന്ന് പിരിച്ചുവിടുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് നിങ്ങളുടെ വീടുകളിൽ നിന്നാണ് ഇത്തരം ആഭാസരങ്ങൾ പുറത്തു വരുന്നത് എന്നാണ്. നമ്മുടെ വീടുകളിൽ ആരാ നമ്മുടെ വീട് എന്ന് പറയുന്നത്? മുസ്ലിങ്ങളുടെ വീട് ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് പോലീസുകാർ പോലും. നിങ്ങളുടെ വീടുകളിലാണ് ഇത്തരത്തിലുള്ള ആഭാസത്തരങ്ങൾ പുറത്തു വരുന്നത് എന്ന്. നിങ്ങളാണിതിൻ്റെ ആൾക്കാരെന്ന് പറയുന്നു സഹോദരങ്ങളെ. ആലോചിച്ചു നോക്കൂ, ഞാൻ ഈ പറഞ്ഞ സംഭവം ഇത് ചരിത്രത്തിലുള്ളതാ. നമ്മൾ കേട്ടിട്ടുണ്ട് പ്രവാചകന്റെ മകളെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു കൊടുത്ത സംഭവവും ഇതേ വേദിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിവാഹം എന്ന് പറയുന്നത്. ഒരു വിവാഹാലോചന
ഒരു നിക്കാഹ് വലീമത്ത് ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സുന്ദരമായി സമാധാനത്തോടുകൂടി ആളുകളെ സന്തോഷത്തോടുകൂടി ചെയ്യേണ്ടതിന് പകരം ഈ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഏറ്റവും ആഭാസകരമായ അത്യാചാരപരമായ വിവാഹമായി മുസ്ലിങ്ങൾ മാറിയിരിക്കുന്നു. ഇതാരാണ് പറഞ്ഞിരുന്നത്? ഏറ്റവും ഉത്തമമായ ഒരു സമുദായമെന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച നിങ്ങളാണ് മാതൃകയാവേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആളുകളാണ് ഇന്ന് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആഭാസത്തരങ്ങളിലേക്ക് പോകുന്നത്. സഹോദരങ്ങളെ, ആലോചിക്കുക, നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ സമൂഹത്തിന് മുമ്പിൽ ഇസ്ലാം എന്ന് പറഞ്ഞ് എന്തെങ്കിലും കാണിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രമാണ്. ഇത് മുസ്ലിം ഉമ്മത്ത് വല്ലാത്തൊരു പ്രയാസത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ വിവാഹം ഇത്ര വളരെ ലളിതമായി അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി നടത്തപ്പെടേണ്ട ഈ ഒരു ആരാധന, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് വിവാഹം എന്നാണ്. കുടുംബജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. നമ്മൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഖുർആന്റെ ചോദ്യത്തോടൊപ്പം തന്നെ വേറെ ഒരു ആയത്തിൽ പറഞ്ഞത് നിങ്ങൾ വിവാഹം കഴിക്കുന്നതും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് എന്നാണ്. ഞാനും നിങ്ങളും വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള ആളുകളുടെ യക്കല്ലേ, വിവാഹം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അതിലൂടെ ആളുകൾ ഈ റബ്ബിനെ മനസ്സിലാക്കണം എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇത്രയും സുന്ദരമായ, വളരെ പ്രയാസകരമില്ലാത്ത, സന്തോഷത്തോടെ വളരെ സ്നേഹത്തോടുകൂടി ആളുകളെ വിളിച്ചു വരുത്തി ആ വിവാഹ നടത്തിക്കൊടുത്ത് സന്തോഷത്തോട് പിരിയേണ്ടതിന് പകരം പോലീസ് കേസാവുന്നു, വരനെ അറസ്റ്റ് ചെയ്യുന്നു, നടപടിയെടുക്കുന്നു, മഹല്ലുകൾ പ്രത്യേകമായി ജാഗ്രത ഉണ്ടാകുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും ഇടപെടുക. അതിൻ്റെ മുമ്പ് അത് പറഞ്ഞു കൊടുക്കുവാനോ ഇന്നത് ചെയ്യരുത് എന്ന് പറയുവാനോ മത നിയന്ത്രിതമോ മഹല്ല് കമ്മിറ്റികളോ ഇല്ല എന്നത് നമ്മളെ വേദനിപ്പിക്കുന്നു. ഞാനും നിങ്ങളും മനസ്സിലാക്കുക, ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറേണ്ടതുണ്ട്. ഈ ദീൻ പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന ആളുകളെങ്കിലും ഇത്തരത്തിലുള്ള ആഭാസകരമായ വിവാഹങ്ങളിൽ നിന്ന് മാറുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് അനാചാരങ്ങൾ, എൻഗേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത്രേ നമ്മുടെ കാലത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത്രേ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. എന്താണ് എൻഗേജ്മെന്റ്? ഭാര്യയുടെയും അല്ലെങ്കിൽ വിവാഹാലോചിക്കുന്ന ചെറുക്കന്റെയും പെണ്ണിന്റെയും വീട്ടുകാർ ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻഗേജ്മെന്റ് ആണ്. അതിനുവേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന ഒന്നുണ്ട്. അതിനുശേഷം ഒരുപാട് അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് പോകുന്നുണ്ട്. അതിന്റെ മുമ്പ് കേക്ക് മുറിക്കുന്നു, നിക്കാഹിന്റെ മുമ്പ് തന്നെ കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു ജനങ്ങളുടെ ഇടയിൽ. ഇതെല്ലാം ഇന്ന് അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ കാരണം നോക്കുമ്പോൾ നമ്മുടെ പണക്കാരായ വീടുകളിലോ മുസ്ലിങ്ങളുടെ ഭവനങ്ങളിലോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നതാണ്. സഹോദരങ്ങൾ ആലോചിക്കുക, അവസാനമായി വിവാഹം നടക്കുന്നതിൻ്റെ മുമ്പോ നിക്കാഹ് പ്രഖ്യാപിക്കുന്നതിൻ്റെ മുമ്പോ അല്ലെങ്കിൽ നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പോ അവർ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി ഫോട്ടോഷോട്ടിന് പോകുന്നു. എവിടെയെങ്കിലും ആരാണ് പോകുന്നത്? നിക്കാഹ് കഴിയാത്ത ആളുകൾ. എന്നിട്ട് അത് വാട്സപ്പിൽ സേവ് അത് വെച്ചുകൊണ്ട് ആളുകൾക്ക് മെസ്സേജ് കൊടുക്കുന്നു, വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുന്നു. ഇതാണ് ഇന്നത്തെ ലോകം. ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ. ഇതെല്ലാം നിക്കാഹ് കഴിയുന്നതിന്റെ മുമ്പാ, ഭാര്യയും ഭർത്താവും ആകുന്നതിന്റെ മുമ്പുള്ള ഒരുപാട് ബന്ധപ്പെടലുകളും ഇടപെടലുകളുമാണ്. ശ്രദ്ധിക്കണം, ഇസ്ലാമിക വിവാഹം എന്ന് പറയുന്നത് വളരെ സന്തോഷകരവും ആനന്ദകരവുമാണ്. അതേപോലെ ഇതൊരു ദൃഷ്ടാന്തം ജനങ്ങൾക്ക് കാണിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു മേഖല വളരെ പ്രയാസത്തോടുകൂടി ഇന്ന് മുന്നോട്ട് പോകുകയാണ്. വിവാഹത്തിന്റെ മേഖല അങ്ങനെയാക്കി തീർത്തു. അതോടൊപ്പം നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു സംഗതി കൊണ്ട് നമ്മൾ ഈ വിവാഹം വളരെ ലളിതമാണ്, സന്തോഷകരമാണ്, ആനന്ദകരമാണ്. അതിന് പകരം ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ മാറ്റിയെങ്കിൽ ഇതേപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളും അങ്ങനെയാ. വളരെ വളരെ സമാധാനത്തോടുകൂടി പടച്ചു തമ്പുരാനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഇന്ന് പ്രാർത്ഥന എന്ന് പറയുന്നതും ഇതേപോലെ ആഭാസകരമാക്കി മാറ്റിയിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു പ്രാർത്ഥനാ സദസ്സ് നടക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള ആളുകൾക്കൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. അത്തരത്തിൽ ശബ്ദത്തിലാണ് പ്രാർത്ഥനയും അതേപോലെ വിവാഹവും. അതൊക്കെ ഒരു ആരാധനയാണ്, അതൊക്കെ ദീനിൽപ്പെട്ടതാണ്, പുണ്യമുള്ളതാ. അതെല്ലാം ഇന്ന് മാറ്റിമറിച്ചിരിക്കുന്നു. ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതേപോലെ ആളുകൾക്ക് തോന്നിയതുപോലെയുള്ള അട്ടഹാസങ്ങളും പിരിവുകളും അതേപോലെ തന്നെ ലേലങ്ങളും ആക്കിയിട്ട് ഈ സുന്ദരമായ ഒരു ആശയത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അതിൽ നിന്ന് മാറി നിന്നാലും ഇതിവിടെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നുവെങ്കിലും എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. ഈ മാതൃക നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പഠിച്ചിട്ടുള്ള ദീനിന്റെ മാതൃക ഈ സമൂഹത്തിന് മുമ്പിൽ എത്തിക്കുവാനും അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ ഇസ്ലാം ഏറ്റവും സുന്ദരവും ലളിതവുമാക്കി എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സമൂഹത്തിൽ വലിയ ആർഭാടങ്ങളും മറ്റുള്ളവർക്ക് പ്രയാസങ്ങളുമാക്കി മാറ്റുമ്പോൾ ഞാനും നിങ്ങളും ആലോചിക്കുക, മതം പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് ജീവിതത്തിൽ പകർത്തുക. അങ്ങനെ
ഏറ്റവും നല്ല ദീനീ പ്രബോധകരായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത്, റജബ് മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം ഈ റജബിൻ്റെ പോരിശകൾ പറഞ്ഞ് ഒരുപാട് ക്ലിപ്പുകളോ പ്രസംഗങ്ങളോ വാദങ്ങളോ ആളുകൾ നിരന്തരം നമ്മൾക്ക് അയച്ചു കൊണ്ടിരിക്കുകയാണ്. റജബ് മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇതുവരെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയുള്ളൂ. ആ റജബ് മാസത്തിൽ ഒരു അധിക സലാത്ത് പോലും പ്രവാചകൻ ചൊല്ലിയിട്ടില്ല. അതിന്റെ പേരിൽ റഗായിബ് സലാത്ത് റഗായിബ് എന്ന് പറയുന്ന ആഗ്രഹ സഫലീകരണത്തിന് നമസ്കാരം നിർവഹിച്ചിട്ടില്ല. അതിന് പുറമെ 10-12 റക്കായത്തോ ഇഷായിന്റെയും മഗരിബിന്റെയും ഇടയിൽ, അതേപോലെ 100 റക്കായത്ത് അങ്ങനെ പറയുന്ന റക്കായത്തുകളൊന്നും നമസ്കരിച്ചിട്ടില്ല. അതേപോലെ നോമ്പെടുത്തിട്ടില്ല. സുന്നത്ത് നോമ്പെടുക്കേണ്ടത് നമുക്കറിയാം എന്നാണെന്ന്. അത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. റജബിന്റെ മാസം, അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ അനുഷ്ഠിക്കുന്നതും നമസ്കാരം സുന്നത്തുകൾ നമസ്കരിക്കുന്നതും ഒക്കെ പതിവാക്കുക എന്നതാണ്. അതിൽ നിന്ന് ഒറ്റും ഈ മാസത്തിന്റെ പ്രത്യേകത കൊണ്ടോ മാസം വന്നത് കൊണ്ടോ നമ്മൾ അധികരിപ്പിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ദീൻ പഠിച്ച് അത് ജീവിതത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസത്തെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക, പഠിക്കുക. അതിന് പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.